1622 ഒരു ഏപ്രിൽ 24 തീയതിയാണ് രക്തസാക്ഷിയായ സിഗ്മരിംഗനിലെ മിസ്റ്റർ ഫിദേലിസ് എന്ന കപ്പുച്ചൻ സന്യാസി സഭാവിരോധികളുടെ വെട്ടും കുത്തുമേറ്റും മരിച്ചു വീണത്. പൂർവാശ്രമത്തിൽ അവന്റെ പേര് മാർക്ക് എന്നായിരുന്നു. പാവങ്ങളുടെ വക്കീൽ എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രമുഖ അഭിഭാഷകനായിരുന്നു. അധികാരവും അഴിമതിയും കണ്ട് മനമെടുത്ത് സന്യാസത്തിലേക്ക് പ്രവേശിച്ചു. എങ്കിലും പാവങ്ങൾക്കായുള്ള പോരാട്ടം നിർത്തിയില്ല. മുൾമുടി ധരിച്ച എന്റെ സ്നേഹനാഥൻ ക്യാപ്റ്റനായി വരുമ്പോൾ അവന്റെ പടയാളിയായ ഞാൻ പാതി മനസ്സോടെ ഇരുന്നാൽ ഹാ കഷ്ടം എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത്. അവന്റെ സന്യാസനാമം ഫിദേലിസ് എന്നാൽ വിശ്വസ്തൻ എന്നാണ് അർത്ഥം. ആ പേരിനെ ദ്യോതിപ്പിച്ചുകൊണ്ട് തിരുസഭ അവനെ വാഴ്ത്തി, സെമ്പർ ഫിദേലിസ്, എല്ലായ്പ്പോഴും വിശ്വസ്തനെന്ന്. പിറ്റേ ദിവസം, അതായത് 25 തീയതി, അവന്റെ നാമഹേതുവായ സുവിശേഷകനായ മിസ്റ്റർ മാർക്കോസിന്റെ തിരുനാളാണ്. സാധാരണക്കാരന്റെ ഭാഷയായ നാട്ടു ഗ്രീക്കിൽ ഒരു ചെറിയ കാച്ചിക്കുറുക്കിയ സുവിശേഷം എഴുതിയ ശ്രീഹ. നാം ഇത്രയും നേരം കണ്ടതുപോലെ രണ്ട് പ്രധാന പ്രമേയങ്ങളാണ് ഈ സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം. സർവാധീശനായ ദൈവപുത്രൻ സഹന മരണങ്ങൾ ഏറ്റുവാങ്ങുന്നവനായി വരുന്നു. തന്റെ ശിഷ്യന്മാരാകാൻ വന്നിരിക്കുന്ന എല്ലാവരും നാഥനെ അതേ പാതയിൽ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തമായ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തു. നമ്മളെ വിശ്വസ്തയോടെ കൈചേർത്ത് പിടിക്കുന്നവനാണ് നാഥൻ എന്ന് നാം ഇന്നലെ ധ്യാനിച്ചു. വിശ്വസ്തത ദൈവത്തിന്റെ സ്വഭാവമാണ്. അവനിൽ വിശ്വസിക്കുന്നവരും ഇതേ വിശ്വസ്തതയിൽ പങ്കുചേരുന്നു, ഏത് കഠിന വേദനയിലും. സെമ്പർ ഫിദേലസ്, പതറാത്ത വിശ്വാസം. സുവിശേഷം എന്നത് നമുക്ക് പരിചയം എഴുതപ്പെട്ട 4 ഗ്രന്ഥങ്ങളായിട്ടാണ്. യഥാർത്ഥത്തിൽ അതിലും വലിയൊരു അർത്ഥവും അനുഭവവും സുവിശേഷം അഥവാ ഇവാങ്കേലിയോൺ എന്ന വാക്കിൽ തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രഘോഷണങ്ങൾക്കും ജനതകൾ അവയെല്ലാം വിശ്വാസപൂർവ്വം കേട്ടനുസരിക്കാനും തുടങ്ങി ഏറെ ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് എഴുതപ്പെട്ട സുവിശേഷങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങൾ ഈശോയുടെ ജീവചരിത്രമല്ല, അപ്പോസ്തലന്മാർ തൊട്ടറിഞ്ഞതും പങ്കുവച്ചതുമായ വിശ്വാസ പ്രഘോഷണങ്ങളാണ്. സർവ്വസൃഷ്ടിയും ദൈവത്തിന്റെ രക്ഷ കാണും എന്ന പഴയ നിയമത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയത് ഏശയ്യായാണ്. സൃഷ്ടി എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദം ബാഷർ എന്നാണ്. നമ്മളോടൊപ്പം വീണ്ടെടുപ്പിനായി സർവ്വസൃഷ്ടിയും നെടുവീർപ്പെടുന്നു, ഈറ്റുനോവ് പേറുന്നു എന്ന് നാം ധ്യാനിച്ചിരുന്നു. സുവിശേഷം എന്ന് നാം പറയുന്ന എവാങ്കേലിയോൺ എന്ന പദം ബാഷാർ എന്ന വേറൊരു പദത്തിന്റെ തർജ്ജമയാണ്. അങ്ങനെ ബാഷാർ എന്ന് ഒരേ സ്വരം വരുന്ന എന്നാൽ രണ്ടർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ. ഒന്നിന്റെ അർത്ഥം സൃഷ്ടിജാലം, മറ്റേതിൻ്റെത് പ്രഘോഷണം, വിളംബരം എന്നൊക്കെ. മർക്കോസിന്റെ സുവിശേഷത്തിന് അവസാനമുള്ള ആ സവിശേഷമായ ആഹ്വാനം കൂടി കേൾക്കൂ, അപ്പോൾ ഇവയുടെ ബന്ധം കൃത്യമായി മനസ്സിലാകും. നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഈ ഭൂമിയിലെ പരിമിതികളും വേദനകളും ഞെരുക്കങ്ങളും വഴി മാനുഷികവും ശാരീരികവുമായ ഐക്യം നമ്മൾ സൃഷ്ട പ്രപഞ്ചത്തോട് പുലർത്തുന്നുണ്ട്. ആ വേദിയിൽ തന്നെയാണ് ഈ പരിമിതികളിലും ഞെരുക്കങ്ങളിലും നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന സുവിശേഷം ശക്തി പ്രകടമാക്കുന്നതും. സുവിശേഷത്തിന് അതുകൊണ്ടാണ് ജീവിതഗന്ധം പടരുന്നത്. പത്രോസ്, പൗലോസ് ശ്ലീഹാമാരുടെ എല്ലാം ജീവിതാവസാന വേളകളിലും കാരാഗ്രഹവാസത്തിലും സഹകാരിയാകാൻ മർക്കോസിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരണമോ ബന്ധനമോ സുവിശേഷത്തെ തളച്ചിടില്ല എന്ന് ആ ശ്ലീഹായ്ക്ക് ജീവിതാനുഭവമുണ്ട്. മർക്കോസ് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം മുഴുവൻ ഈശോ മഹാശക്തി എക്സൗസിയ പ്രകടമാക്കുന്ന അത്ഭുതങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് മാത്രം കഴിയുന്ന പാപമോചനവും നൽകുന്നു. കണ്ണീരണിഞ്ഞ മനുഷ്യരോട് ആർദ്രനാകുമ്പോൾ തന്നെ നിയമത്തെയും ദൈവസ്നേഹത്തെയും വളച്ചൊടിക്കുന്നവരോട് അവൻ പോരടിക്കുന്നു. ഈ സർവശക്തനായ ദൈവം തന്നെ ഒട്ടും വൈമുഖ്യമില്ലാതെ സഹനപർവം പോകുന്നുമുണ്ട്. പ്രത്യക്ഷത്തിൽ ഒരു വിശ്വാസിക്ക് വിരോധാഭാസമായി തോന്നാവുന്ന ആ സത്യമാണ് മിശിഹാ രഹസ്യമായി മർക്കോസ് തന്റെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. നീറോ ചക്രവർത്തിയുടെ മതമർദ്ദനം നിലനിൽക്കുന്ന കാലത്ത് ദൈവത്തിന്റെ രക്ഷാകര ശക്തി ക്ഷയിച്ചുപോയോ എന്ന് ന്യായമായും സംശയിക്കാവുന്ന വിശ്വാസികൾക്കുള്ള ഉത്തരമാണ് ഈ സുവിശേഷം. ഇതാണ് സുവിശേഷത്തിന്റെ പുതുമയായി ശ്ലീഹ അവതരിപ്പിക്കുന്നത്. ശക്തിയുള്ള ദൈവം കരുണയും പാപമോചനവും നൽകുന്നവനും കൂടിയാണ്. ഈശോ അപ്പം നൽകുന്നവനാണല്ലോ. മർക്കോസ് ആ അപ്പങ്ങൾ വാങ്ങി സാൻഡ്വിച്ച് ഉണ്ടാക്കിയാണ് നമുക്ക് നൽകുന്നത്. മാർക്കൻ സാൻഡ്വിച്ച്, രണ്ട് ബ്രെഡ് കഷ്ണങ്ങൾക്കിടയിൽ അതീവ രുചികരമായ ഒരു അടര് വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് പോലെയാണ് ശ്ലീഹ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ചെറിയ ചെറിയ വിവരണങ്ങൾക്കിടയിൽ കാതലായ മുഹൂർത്തങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞ് ശ്ലീഹ എഴുതി തുടങ്ങി. ഈ സുവിശേഷത്തിലൂടെ ദൈവപുത്രനായ ക്രിസ്തുവിനെ കണ്ടെത്താനും അവനെ പ്രഘോഷിക്കാനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.